ഹലോ എവറി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. സോ എല്ലാ ബാങ്ക് എക്സാം ആസ്പിറൻസിനും ഇതൊരു ഗുഡ് മോർണിംഗ് ആണ്. കാരണം ഐ ബി പി എസ് ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, കുറച്ച് നാൾ മുന്നേ വിളിച്ച് അത് സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, സി ടിയിൽ വരുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനോടുകൂടി ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടില്ല, പക്ഷെ ന്യൂസ് പേപ്പറിലും അതേപോലെ തന്നെ ചില സൈറ്റിലും വിസിബിളാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടീസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു നോട്ടീസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഐ ബി പി എസിൻ്റെ ഒരു എംബ്ലവും അതേപോലെ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടീസിൻ്റെ ഒരു സ്ട്രക്ചറും ഇതിനുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്സ് ആണ് 7-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതായത് ഐ ബി പി എസ് ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വൈകുന്നേരം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അനൗൺസ് ആകും എന്നുള്ള രീതിയിൽ, നമുക്ക് കൺഫർമേഷൻ തരുന്ന രീതിയിലൊരു നോട്ടീസാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട് 7-ാം തീയതി മുതൽ 27-ാം തീയതി വരെ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് അറിയാലോ, 6-ാം തീയതിയാണ്, നാളെയാണ് 7-ാം തീയതി. അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് 27-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തിൽ പറയുന്ന ഡേറ്റ്. ഇനി പ്രിലിമിനറി എക്സാം ഡിസംബറിലും അതേപോലെ തന്നെ മെയിൻ എക്സാം ജാനുവരി ഫെബ്രുവരി 2022 ഇതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു, 13 ലാംഗ്വേജിൽ എക്സാംസ് നടത്താനായിട്ട് ഫൈനാൻസ് മിനിസ്ട്രി തീരുമാനിച്ചു എന്നുള്ളൊരു വിവരം. സോ അതിൻ്റെ പുറകിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അത്ഭുതപ്പെടുത്താനൊന്നുമില്ല. എന്തായാലും നമ്മളെല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഐ ബി പി എസ് ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എസ് ബി ഐ പി ഒ വിളിച്ചതിൻ്റെ പുറകിന് തന്നെ ഐ ബി പി എസ് ക്ലർക്ക് വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രിപ്പറേഷൻ ഒന്നിച്ചു കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. നമുക്കിനി ഐ ബി പി എസ് ക്ലർക്ക് വിളിച്ച സ്ഥിതിക്ക് ഐ ബി പി എസ് പി ഒയുടെ നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ ഈ സൈറ്റിൽ വിസിബിൾ ആയിരിക്കും. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ആണ് വരാനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന ഉടനെ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്കൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് രാവിലെ ഉണർന്നത് തന്നെ ഈ ഒരു ന്യൂസ് കണ്ടിട്ടാണ്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. എൻ ആർ ഐയുടെ കൂടെ ഒന്നും പോയിട്ടില്ല ഈ വർഷം. ഈ വർഷം ഐ ബി പി എസ് തന്നെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇന്ന് വരും എന്നുള്ളത് ഷുവറാണ്. ഇപ്പോൾ ആസ് പെർ ദ റിപ്പോർട്ട്സ്, ഇന്ന് നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന സംഗതി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, ആസ് പെർ ദ റിപ്പോർട്ട്സ് ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആകുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സോ ഐ ബി പി എസ് പി ഒ ഇനിയും ഐ ബി പി എസ് പി ഒയുടെ ഉള്ളൂ ഇനിയും വെയിറ്റ് ചെയ്യുന്നത് വരാനിരിക്കാനായിട്ട്. പിന്നെ ഇനി റീസെൻ്റ്ലി നടക്കാനുള്ള എൻ ഐ എസ് സി എൽ എയുടെ എക്സാമോ ആർ ആർ ബി മെയിൻസിൻ്റെ എക്സാമോ. അപ്പം ഈ വർഷം എന്ന് പറഞ്ഞാൽ ബാങ്ക് എക്സാം ആസ്പിറന്റിനെ സംബന്ധിച്ച് ശരിക്കും നല്ലൊരു വർഷം തന്നെയാണ്. ഇനി വരാനിരിക്കുന്നതും നല്ലൊരു വർഷം തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ഒട്ടും വൈകാതെ തന്നെ നടത്തുക. നമുക്ക് ഈ വരുന്ന ഐ ബി പി എസ് പി ഒ, ഐ ബി പി എസ് ക്ലർക്ക്, എസ് ബി ഐ പി ഒ എന്നീ എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗോൾഡ് ബാച്ചസ് നമ്മുടെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ഫോമിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഫോമിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഒറിജിനൽ എമൗണ്ടിൽ തന്നെയായിരിക്കും നിങ്ങൾക്കത് കിട്ടുക. അതർവൈസ് നിങ്ങൾ ആ ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും ആ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താഴെ ഫോമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഫോമിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്താൽ മാത്രം മതിയാവും. ഉടൻ തന്നെ നമ്മുടെ അത് പ്രത്യേകം ഗോൾഡ് ബാച്ച് എസ് ബി ഐ പി ഒ, ഐ ബി പി എസ് പി ഒ, ഐ ബി പി എസ് ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ആരും സമയം ഒട്ടും കളയാതെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ മൂന്ന് എക്സാം കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ഈ മൂന്നിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഉറപ്പാണ്, നല്ല രീതിയിലുള്ള വേക്കൻസി ആയിരിക്കും അനൗൺസ് ആവുക. എന്നിരുന്നാലും നമുക്ക് ആ എത്ര വേക്കൻസി ഉണ്ടെങ്കിലും നമുക്കുള്ള ആ ഒരു വേക്കൻസി അവിടെ ഉണ്ടാവും എന്നുള്ളത് എപ്പോഴും മനസ്സിൽ കരുതുക. അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. സോ എന്തായാലും എല്ലാവർക്കും നല്ല ഒരു ഗുഡ് മോർണിംഗ് ആണിത്. എനിക്കുൾപ്പെടെ എല്ലാ ബാങ്ക് എക്സാം ആസ്പിറൻസിനും മികച്ച ഒരു മോർണിംഗ് തന്നെയാണ്. സോ ഈ ഒരു മികച്ച മോർണിംഗ് എങ്ങനെ മികച്ചതാക്കാം എന്നുള്ളത് പ്രിപ്പറേഷൻ ഇന്ന് തുടങ്ങിയാൽ മാത്രമാണ് അതിനൊരു ഇരട്ടി മധുരം വരിക. അപ്പോൾ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. വരുന്ന 3 എക്സാമിനും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊന്നിച്ച് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ റെഡിയാണെങ്കിൽ എൻട്രി കൂടെയുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.